കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോരത്തെ അഗസ്ത്യമൊഴി പെരുമ്പടപ്പിലെ ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നു ഔട്ട്ലെറ്റിന് ലൈസൻസ് നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു മുക്ക നഗരസഭയിലെ അഗസ്ത്യൻമൊഴി പെരുമ്പടപ്പിലെ ബീവറേജസ് ഔട്ട്ലെറ്റിന് ലൈസൻസ് നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നാണ് നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണം നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതി ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിച്ചാണ് മദ്യഷാപിന് അനുമതി നൽകിയതെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി ഔട്ട്ലെറ്റിൻ്റെ പരിസരത്തായി കന്യാസ്ത്രീകൾ താമസിക്കുന്ന കോൺവെന്റും ആശുപത്രിയും എസ് കോളനിയും തൊട്ടപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട് ബിയവറേജസിന് ലൈസൻസ് നൽകുന്ന കാര്യം ചർച്ച ചെയ്യാൻ ചട്ടം ഏഴനുസരിച്ച് കൗൺസിലിൻ്റെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലെ പതിനാറ് കൗൺസിലർമാർ ഒപ്പിട്ട അപേക്ഷ ഓഗസ്റ്റ് ആറിന് നൽകിയിരുന്നു ഇതുപ്രകാരം ഓഗസ്റ്റ് പന്ത്രണ്ടിന് അജണ്ട തയ്യാറാക്കി ഓഗസ്റ്റ് പതിനാറിന് യോഗം വിളിക്കുകയും ചെയ്തു എന്നാൽ യോഗം വിളിച്ചു ചേർത്തുന്നതിൻ്റെ മുമ്പത്തെ പ്രവൃത്തി ദിവസം ഓഫീസ് ടൈം കഴിയുമ്പോൾ പെട്ടെന്ന് ലൈസൻസ് കൊടുക്കുകയാണ് ഉണ്ടായത് പതിനാലാം തീയതി വളരെ പെട്ടെന്നാണ് ചെയർമാൻ്റെ അനുവാദത്തോടു കൂടി ധൃതിപ്പെട്ട് ലൈസൻസ് നൽകിയതെന്നും യോഗം നീട്ടിക്കൊണ്ടു അതിനിടയിൽ ഒത്താശ ചെയ്യുകയുമാണ് ചെയർമാൻ ചെയ്തതെന്നും ഇവർ ആരോപിക്കുന്നു നേരത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ ഒപ്പിട്ട ബീവറേജുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ചെയർമാൻ നീട്ടിക്കൊണ്ടുപോയിരുന്നുവെന്നും ഇവർ പറയുന്നു പിന്നീട് ബീവറേജസ് പ്രവർത്തനം ആരംഭിച്ച ശേഷമാണ് യോഗം വിളിച്ചു ചേർത്തത് ഇപ്പോൾ ലൈസൻസ് നൽകരുതെന്നൊക്കെ ആവശ്യം പരിഗണിക്കാതെ ലൈസൻസ് നൽകിയ ശേഷം യോഗം വിളിച്ചു ചേർത്തത് പ്രതിപക്ഷ കൗൺസിലർമാർ ഭരണസമിതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കൌൺസിൽ യോഗത്തിൽ ലൈസൻസ് കൊടുക്കരുതെന്ന ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷം വോട്ടിംഗ് ആവശ്യപ്പെടുകയും തുടർന്ന് ചട്ടം പതിനൊന്ന് പ്രകാരം വോട്ടിംഗ് നടത്തിയപ്പോൾ പതിമൂന്നിനെതിരെ പതിനേഴ് വോട്ടുകൾക്ക് മദ്യഷാപ്പിന് നൽകിയ ലൈസൻസ് റദ്ദു ചെയ്യണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു മുനിസിപ്പൽ ആക്ട് നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് രണ്ട് ഗണ്ഡികയനുസരിച്ചും എസ് സി കോളനിയിൽ നിന്ന് നിയമാനുസൃതമായ ദൂരമില്ല എന്നതിനാലും ഒരു കാരണവശാലും മദ്യഷാപ്പിന് ലൈസൻസ് അനുവദിക്കാൻ പാടില്ലെന്നിരിക്കെ ലൈസൻസ് നൽകിയ നഗരസഭാ നടപടിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഹൈക്കോടതിയെ സമീപിച്ച് നിയമപരമായി നേരിടുമെന്നും കൗൺസിലർമാരായ വേണു കല്ലൂരിട്ടി എ അബ്ദുൽ ഗഫൂർ ഗഫൂർ കല്ലൂരിട്ടി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം